പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അധ്യാപക സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 14/2/2020 നടന്ന SSLC മോഡൽ എക്സാമിനേഷൻ അറബിക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീയും ഒരു റിവ്യൂവുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഇതുപോലുള്ള വിദ്യാഭ്യാസ സംബന്ധമായ നല്ല ഹെൽപ്പിംഗ് വീഡിയോകൾക്ക് ഈ ചാനൽ കീ ഫോട്ടെക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങൾ മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീയിലേക്ക് കടക്കാം. പൊതുവെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്, അതോടൊപ്പം തന്നെ കുറച്ച് പ്രയാസവും ഉണ്ടാകുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ്റെ നിലവാരം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ കീയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ഭാഗം 6 ക്വസ്റ്റ്യൻ ഉള്ളത്, ഓരോ മാർക്ക് വീതമുള്ളത്. ഇതൊക്കെ വളരെ എളുപ്പം നമുക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ജം ഒ കലിമത്ത് ഖിദമ, ഖിദമ എന്ന വാക്കിൻ്റെ ജം ആണ്, ഖിദമാത്ത് എന്നാണ്. മുത്തറാദിഫ് കലിമത്ത് ബൈത്ത്, കലിമത്ത് ബൈത്ത് എന്ന വാക്കിൻ്റെ മുത്തറാദിഫ് ഇവിടെ മൻസിൽ എന്നാണ്. ജുബ്രാൻ, ഖലീൽ ജുബ്രാൻ, അദീബുൻ, ലുബനാനി, ഇതൊക്കെ നമ്മുടെ പുസ്തകത്തിൽ നിന്ന് നേരിട്ട് ചോദിച്ച ക്വസ്റ്റ്യനാണ്, വളരെ എളുപ്പം നമുക്ക് എഴുതുവാൻ കഴിയും. അതുപോലെ അസാഫിയുർ ബിലാദി ദീവാനുൽ ഷാഇർ, അസാഫിയുർ ബിലാദി എന്ന സമാഹാരം ഏത് കവിയുടെയാണ്? സാലിഹ് മഹ്മൂദ് ഹവാരിയാണ് അതിൻ്റെ ഉത്തരം. അൽയൗമുൽ ആലമി ലിൽലുഗത്തിൽ അറബിയ ഫിൽ യൗം, ലോക അറബി ഭാഷാ ദിനം December 18 എല്ലാവർക്കും അറിയാം. ആറാമത്തേതിൽ ക്വസ്റ്റ്യനും വളരെ എളുപ്പം നമുക്ക് എഴുതുവാൻ കഴിയും. മുദരിസ് മുദരിസത്ത് മുദരിസാത്ത്, ഇത് അതിൻ്റെ ഒരു മോഡൽ നൽകിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ മുമരിൽ മുമരിലത്ത് മുമരിലാത്ത്, അപ്പോൾ ഇവിടെ ആകുമ്പോൾ ലായിബ് ലായിബത്ത് ലായിബാത്ത് എന്നായിരിക്കും ഉത്തരം. അപ്പോൾ 6 മാർക്ക് വളരെ പെട്ടെന്ന് ആവറേജ് നിലവാരത്തിലുള്ള എല്ലാവർക്കും ആ മാർക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. 7 മുതൽ 9 വരെയുള്ളത് രണ്ടെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഉക്തുബുൽ ജുമല ബി വദ സിയഗത്തിൻ സഹിഹ ലിൽ അഫ്ആൽ ബൈനൽ ഖൗസൈൻ, ഈ ബ്രാക്കറ്റിലുള്ളതിൻ്റെ ശരിയായ രൂപം ഈ ഡാഷിൽ എഴുതുക എന്നുള്ളതാണ് ചോദ്യം. അത് ത്വാലിബാനി, ഇത് നമ്മുടെ അവസാന ഭാഗത്ത് പഠിച്ച ഗ്രാമർ ഭാഗമാണ്. അത് ത്വാലിബാനി ഡാഷ് ഇലൽ മദ്രസ യദ്ഹബു എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് പേരായതുകൊണ്ട് യദ്ഹബാനി എന്ന് എഴുതണം. അൽ മുഅല്ലിമൂന മിനൽ ഖാ, ഓഡിറ്റോറിയത്തിൽ നിന്ന് യഖ്റുജു പോകുന്നു. അപ്പോൾ മുഅല്ലിമൂന, കുറേ പേരുള്ളതുകൊണ്ട് യഖ്റുജൂന, വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യുവാൻ കഴിയും. 8-ാമത്തെ ക്വസ്റ്റ്യൻ, ഇഖ്തർ തസ്രീഹൈനി മുനാസിബൈനി ലിസുതൂരിൽ മന്ദും, താഴെയുള്ള രണ്ട് വരികൾക്ക് യോജിച്ച ആശയം താഴത്തും തിരഞ്ഞെടുത്തെഴുതുക എന്നാണ്. അപ്പോൾ തബസുമുൽ അസ്ഹാർ ഫി അഖസാനി, ഇങ്ങനെ അഖസാൻ എന്ന് വന്നതുകൊണ്ട് കുട്ടികൾക്ക് ചിലപ്പോൾ എല്ലാവരും അധിക പേരും ഈ 2-ാമത്തെ ഉത്തരം എടുത്ത് എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ അത് അതല്ലായിരുന്നു ഉത്തരം എന്നുള്ളതാണ് വാസ്തവം. അതായത് തൻഷുർ റായിഹത്തു തൈബ മിൻക എന്നതാണ് 1-ാമത്തെ പദ്യത്തിന് യോജിച്ച ആശയം. ജംബുക്കൽ ബഹ്റു വ തിൽക്കൽ അൻഹുർ വ ബുഹൈറാത്തും വ ഹൂത്തും വാഫർ എന്നുള്ളത് ഫി കൈരള അൻഹാറും വാസ്മാക് എന്നുള്ളതാണ്. ഇത് നമ്മുടെ കേരളത്തെക്കുറിച്ച് പദ്യത്തിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ 1, 3 ആണ് ഇതിൻ്റെ ഉത്തരങ്ങൾ. 9-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ ഇഖ്തർ മിനൽ ആദിയത്തെ അൽ ആദാത്ത് സിഹിയ, താഴെ തന്നിട്ടുള്ളവയിൽ എന്താണ് ശരിയായ ആരോഗ്യശീലങ്ങൾ അല്ലെങ്കിൽ നല്ല ആരോഗ്യശീലങ്ങൾ എഴുതുക എന്ന്, അത് മാത്രം തിരഞ്ഞെടുത്ത് എഴുതുക എന്നതായിരുന്നു. അൽ മുവാവബത്ത് വലൽ വജബാത്ത് സരി, ഫാസ്റ്റ് ഫുഡ് ശീലമാക്കണം അല്ല. അൽ മുദാവമത്ത് വല റിയാദാത്തിൽ ബദനിയ, വ്യായാമം ചെയ്യണം. അപ്പോൾ അത് 1 ശരിയായ ഉത്തരം. തർക്കുൽ വജബാത്തിൽ മഷ്വിയ വൽ മഖലിയ, പൊരിച്ചതും കരിച്ചതും ഒഴിവാക്കുക. അപ്പോൾ അത് എന്താണ് നല്ല ശീലമാണ്. അൽ ഇൽതിസാമു ബിൽ അതിമത്തിൽ ഖുർദ, ജങ്ക് ഫുഡുകൾ ശീലിക്കണം എന്നുള്ളതാണ്, അതും ഇതുപോലെ ഒഴിവാക്കേണ്ട 1. അപ്പോൾ ഈ 2, 3 ഇതിൻ്റെ ഉത്തരം. പിന്നെയുള്ളത് താഴെയുള്ളതിൽ നിന്ന് 6 തിരഞ്ഞെടുത്താണ് എഴുതാനുള്ളതായിരുന്നു. 10 മുതൽ 17 വരെയുള്ളതിൽ അതിൽ 1-ാമത്തെ ക്വസ്റ്റ്യൻ, ഇഖ്റ അൽ ജുമല ലാത്തിയ വ കംവിൻ മിൻഹ സലാസാസ് ഇല ബി ഇസ്തിഖ്ദാമിൽ അദവാത്തിൽ ആത്തിയ, ഈ ബ്രാക്കറ്റിലുള്ള ചോദ്യവാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് 3 ഉണ്ടാക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. 3 ഉണ്ടാക്കിയാൽ മതി, 4 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൈഫ വെച്ച് ഇതിൽ നമുക്കിതിൻ്റെ ആശയം ഒന്ന് നോക്കാം. തഖ ഉ വിലായത് കേരള ഫി സവാഹിലിൽ വറഹ് ബഹരിൽ അറബി, അറബി അറേബ്യൻ ദി അറേബ്യൻ
സമുദ്രത്തിൻ്റെ അല്ലെങ്കിൽ അറേബ്യൻ ഉൾക്കടലിൻ്റെ തീരത്താണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. വഹിയ തതമയ്യസു ബിതബിയത്തിൻ ജമീല, മനോഹരമായ പ്രകൃതി ഭംഗി അല്ലെങ്കിൽ പ്രകൃതി കൊണ്ട് അത് കേരളം വ്യതിരിക്തമാണ്. നറാഫി അറാദിഹ അൽ അഷ്ജാർ വൽ അസ്മാർ വൽ അസ്ഹാർ, അവിടെ മരങ്ങൾ, പഴങ്ങൾ, പൂക്കൾ, വ്യത്യസ്തമായ പൂക്കളെല്ലാം ഉണ്ട്. യഈഷുന്നാസു ഫീഹാ മഅൽ ബുദ്ധി വത്തസാമുഹ്, സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും അവിടെയുള്ള ജനങ്ങൾ താമസിക്കുന്നു. അപ്പോൾ ഇവിടെ കൈഫ എന്നുള്ളത് എങ്ങനെ എന്നാണ്. അപ്പോൾ നേരെ നമുക്ക് എങ്ങനെ ജീവിക്കുന്നു, കൈഫ യഈഷുന്നാസു ഫീ കേരള അല്ലെങ്കിൽ ഫീഹ എന്ന രീതിയിൽ തന്നെ ചോദ്യം ഉത്തരമായി. കൈഫ യഈഷുന്നാസു ഫീ കേരള. മാത എന്നുള്ളതാണ് എന്താണ് നാം. അപ്പോൾ മാതാ നിറ എന്താണ് നാം കാണുന്നത്, ഫി അറാദി കേരള അല്ലെങ്കിൽ ഫി അറാദിഹ, അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഐന എന്നുള്ളത് എവിടെ എന്നുള്ളതാണ്. അപ്പോൾ ഐന തഖാവു വിലായത്തു കേരള, ഐന തഖാവു വിലായത്തു കേരള, കേരളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന്. ബിമ എന്നുള്ളത് എങ്ങനെ, എന്തുകൊണ്ട്, എന്ത് കാരണത്താൽ എന്നാണ്. അപ്പോൾ ബിമ തതമയ്യസു എന്താണ്, ബിമ തതമയ്യസു കേരള, കേരളം വ്യതിരിക്തമാകുന്നത് എങ്ങനെയാണ്. അപ്പോൾ തതമയ്യസു കേരള ബി തബിഅത്തിൻ ജമീല, അതാണ് ഇതിൻ്റെ ഉത്തരം. അപ്പോൾ നാലെണ്ണം, മൂന്നെണ്ണം എഴുതിയാൽ മതി, മൂന്ന് മാർക്ക് നമുക്ക് ലഭിക്കും. പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ, അതിൽ എന്താണ്, ഇതിൽ അടിവരയിട്ട വാക്ക് ശരിയാക്കി എഴുതുക എന്നുള്ളതാണ്. അൽ ജദ്ദത്തു യജ്ലിസു അല സരീർ, ജദ്ദത്തായതുകൊണ്ട് യജ്ലിസു ആയിരിക്കുകയില്ല, ജദ്ദത്ത് മോനസ്സാണ്. അപ്പോൾ തജ്ലിസു അല സരീർ, എന്താണ്, മേശയിൽ അല്ല കട്ടിലിൽ ഇരിക്കുന്നു. അത്വാലിബാനി, രണ്ട് വിദ്യാർത്ഥികൾ, യർജിഉ മടങ്ങുന്നു, മിനൽ മൽ അപ്പ്, ത്വാലിബാനി ആയതുകൊണ്ട് യർജി ആനി ആയിരിക്കും ഉത്തരം. അൽ മുമരിദാത്ത്, മുമരിദാത്ത് നേഴ്സുകൾ, യദ്ഹബു ഇലൽ മുസ്തഷ്ഫ, ആശുപത്രിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ സ്ത്രീകളാണ്, അപ്പോൾ യദ്ഹബുന എന്ന സീഗയാണ് ശരിയായ ഉത്തരം. യദ്ഹബുന, മൂന്ന് എഴുതിയാൽ മൂന്ന് മാർക്ക് കിട്ടി. പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ വാചകം ഇവിടെ തിരഞ്ഞെടുത്തുക എഴുതുക എന്നുള്ളതാണ്. കാനാവാഹ്വാത്തിൻ്റെ പാഠഭാഗം എന്നാണ്, ഗ്രാമർ ഭാഗവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണിത്. അപ്പോൾ നമ്മൾ സാറ, സെൽജു, സെൽജ, സെൽജി, സെൽജു ആണ് ഉത്തരം. സാറയുടെ ഇസ്മ് വമ്മായിരിക്കും അല്ലെങ്കിൽ റഫ് ആയിരിക്കും. ബാത്തത്തിഫിൽ, ബാത്തത്തിഫിലു കുട്ടി രാപ്പാർത്തു അല്ലെങ്കിൽ കുട്ടി ആയി, നായിമൻ. അപ്പോൾ ബാത്തിയുടെ ഖബർ, ബാത്തിയുടെ ഖബർ ഫതഹ് തൻവീനോടുകൂടി എഴുതണം, നായിമൻ ആണ് ഉത്തരം. ഇവിടെ ഡാഷ് അൽ ഖിതാറു സരി അൻ, അപ്പോൾ കാനൽ ഖിതാറു സരി അൻ എന്നാണ് ഉത്തരം. കാന, ഇത് കാനയുടെ ഇസ്മാണ്, കാനയുടെ ഖബറാണ്. അപ്പോൾ മൂന്ന് എഴുതിയ മൂന്ന് മാർക്ക് ഉറപ്പായി. ഇവിടെ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നബിയിൽ യുസാഫിറു ഇല റിയാദ് ലി സിയാറത്തി അമ്മിഹി, നബിയിൽ അവൻ്റെ എളാപ്പാനെ കാണുന്നതിന് വേണ്ടി റിയാദിലേക്ക് പോവുകയാണ്. വഫി മത്താർ റിയാദ്, റിയാദിലെ എയർപോർട്ട് വെച്ച്, ലഖിയ നബിയിൽ സദീഖഹു ഉമർ, എൻ്റെ കൂട്ടുകാരൻ ഉമറിനെ കണ്ടു. ഫദാറ ബൈനഹുമ ഹിവാർ, അവരിടയിൽ ഒരു ഹിവാർ നടന്നു. ഇദ്ദൽ ഹിവാർ മിൻ ഖയാലിക്, ഭാവനയിൽ നിന്ന് ആ ഹിവാർ നിങ്ങൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് എന്താണ് നബിയിലും ഉമറും തമ്മിലുള്ള ഹിവാർ തയ്യാറാക്കുകയാണ് വേണ്ടത്. അത് അതിൻ്റെ ഉദാഹരണം ഇവിടെ നൽകാത്തത് ഓരോരുത്തരുടെയും കഴിവുകൾ വ്യത്യസ്ത രീതിയിലായതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ കഴിവിനനുസരിച്ച് ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും ഉത്തരമെന്ന് കരുതേണ്ടി വരും. അങ്ങനെയല്ല, നമ്മൾ ഓരോരുത്തരുടെയും കഴിവനുസരിച്ചുള്ള ഉത്തരമാണ് അതിന് നൽകേണ്ടത്. പതിനാല്, സിൽ ബിൽ മുനാസിബ്, ഇത് മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ഇറാ സിംഗാൾ ആ വനിതയുടെ പേരാണ്, അവരുമായി ഏറ്റവും യോജിച്ചത്. അസാബ് മറദൽ ജനഫ്, അവരുടെ ആ രോഗം ബാധിച്ചു എന്നുള്ളതാണ്. അസാബ് മറദൽ ജനഫ്. യദിശേരി ഗോവിന്ദൻ, ഗോവിന്ദൻ എന്നുള്ളത് ജൈസദ് മജ്മ അൽ അദബിൽ മർക്കസി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണ്. എ പി ജെ അബ്ദുൽ കലാം, അജ്നിഹദ് മിന്നാർ, വിങ്സ് ഓഫ് ഫയർ എന്നുള്ളത് ആണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് ഉത്തരം. അപ്പോൾ മൂന്നെണ്ണം എഴുതിയ മൂന്ന് മാർക്ക് ഉറപ്പായി. പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഈ പാരഗ്രാഫ് വായിച്ച് വാജിബുലിൽ അസ്ഇലത്തിൽ അതിയ, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ഇത് ഇച്ചിരി പ്രയാസമായി ചിലർക്ക് തോന്നിയേക്കാം, കാരണം നേർക്കുനേരെ ഉത്തരം ഇതിൽ കിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ആലോചിച്ച് ആശയം മനസ്സിലാക്കിയാലാണ് കിട്ടുകയുള്ളൂ. ഖറജ മഹ്മൂദ് സബാഹനിൽ മദ്രസ, രാവിലെ മദ്രസയിലേക്ക് പോയി. അവൻ്റെ വഖോഫി ഷാരി മുൻതദറിൻ അൽ ഹാഫിലത്തിൽ മദ്രസിയ, സ്കൂൾ ബസ് കാത്ത് അവൻ റോഡിൽ നിന്നു. വഹുന സമിയ മഹ്മൂദ് നിദ ഇമ്രഅത്തിൻ, ഒരു
സ്ത്രീയുടെ ശബ്ദം കേട്ടു മഹ്മൂദ്. തബി ഉൽ ഹദറബാത്ത് ഫിഷരിയ ഫിഷാരി, അവർ റോഡിൽ എന്താണ് പച്ചക്കറി വിൽക്കുകയാണ്. കാനത്തിൽ മർഅത്തു തഷ്ഉറു ബി ആലമിൻ ശരീർ, ആ സ്ത്രീക്ക് നല്ല വേദന അനുഭവപ്പെടുന്നുണ്ട്. വഹിയ തഷ്തക്കി മിനൽ അലം, അവൾക്ക് വേദനയാണ്, വേദന നന്നായി അനുഭവിക്കുന്നുണ്ട് അവൾ. ആ വേദനയാണ്, വേദനയെക്കുറിച്ച് അവൾ പരാതി പറയുന്നു എന്നർത്ഥം. അപ്പോൾ കൈഫ യദഹു മദ്ഹബ് ഇലൽ മദ്രസ, കൈഫ യദഹു മഹ്മൂദ് ഇലൽ മദ്രസ, മഹ്മൂദ് മദ്രസയിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? അപ്പോൾ യദഹു മഹ്മൂദ് ഇലൽ മദ്രസ ഫിൽ ഹാഫിലത്തിൽ മദ്രസിയ എന്നാണ് ഉത്തരം എഴുതേണ്ടത്, അല്ലെങ്കിൽ മുൻതദറൻ ഹാഫിലത്തൽ മദ്രസിയ എന്ന് എഴുതിയാലും ഉത്തരം ശരിയാണ്. മാദ അസാബൽ മർആ, ആ സ്ത്രീക്ക് എന്താണ് സംഭവിച്ചത്? അപ്പോൾ അസാബൽ മർആ എന്താണ്? ബി അലമിൻ ഷദീദ്, അല്ലെങ്കിൽ ഉസീബത്തിൽ മർഅത്തു ബി അലമിൻ ഷദീദ്, ശരിക്കുന്ന കടുത്ത വേദനയാണ് അനുഭവപ്പെട്ടത്. മാതാ തഴമൽ മർആ, ആ മർഅത്ത് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? തബി ഉൽ ഹറവാദ്, പച്ചക്കറി വിറ്റുകൊണ്ടിരുന്നു. പതിനാറാമത്തെ ക്വസ്റ്റ്യൻ, അത്തദ്ഖീൻ മുദിറുൻ ലിസിഹ അഇദ് നഷറത്തൻ ലഹ, ഈ മുദിറുൻ അത്തദ്ഖീൻ മുദിറുൻ ലിസിഹ, ആരോഗ്യത്തിന് ഹാനികരം, പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു ലഘുലേഖ തയ്യാറാക്കാനാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് വീഡിയോ നിങ്ങൾക്ക് ചെയ്തിരുന്നു, അത് തന്നെ നേരിട്ട് ചോദ്യം അത് പഠിച്ചിരുന്നെങ്കിൽ കറക്റ്റ് ഉത്തരം നിങ്ങൾക്ക് എഴുതുവാൻ കഴിയുമായിരുന്നു, അത് ഞാനിവിടെ കാണിക്കാം. അദ്ഖീനി അദറാറുൻ കസീസ തതഹല്ല ബി ഹയാത്തിന വഹിയ എന്ന് പറഞ്ഞാൽ, അത്തദ്ഖീൻ യുസബ്ബിബു അൽ അദറാറ തനഫുസിയ വദുഖാനുഹു യുലവ്വിസുൽ ബിഅ വ യുദ്ബിലു സഹറത്ത് ശബാബ് വയുത്ലിഫു ഖലായൽ മുഖ് വയഫ്തഹു ബാബ കുല്ലിൽ മുഖദ്ദറാത് വയുദയ്യുൽ മാൽ വയുമീതുൽ കൽബ്. അറിയുമ്പോൾ എഴുതിയാൽ ഏകദേശം മാർക്ക് കരസ്ഥമാക്കുവാൻ കഴിയും നമുക്ക്. അഇദ് മുൽസഖൻ അൻ യൗമിൽ ആലമിൽ ലുഗത്തുൽ അറബിയ, ഇത് അറബി ഭാഷാ ദിനത്തെക്കുറിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കുവാനാണ്. അത് നമ്മുടെ പാഠഭാഗത്ത് നിന്ന് ചോദിച്ചതാണ്. ഇവിടെ ആ പാഠഭാഗം ഞാൻ എടുത്തു വയ്ക്കാം. ഇതാണ് നമ്മുടെ പാഠഭാഗം. പോസ്റ്ററിൻ്റെ രൂപം ഇതുപോലെതിലിരിക്കും. അപ്പോൾ നമ്മളിവിടെ യൗമുൽ ലുഗത്തുൽ അറബി ആയതുകൊണ്ട് ഹഫ്ലത്തു എഹ്തിഫാൽ അൽ യൗമുൽ ലുഗത്തുൽ അറബിയ എന്നായിരിക്കും ഇതിൻ്റെ ഹെഡിങ് വരിക. അതിനുശേഷം പിന്നെ ഇഫ്തിത്താഹ്, ഇതിലെ ഇഫ്തിത്താഹ് വേണം നമുക്ക് ഇവിടെ തന്നെ മഅലി വസീറു തർബിയ വ തഅലീം കൊടുക്കാം. അൽ മക്കാൻ എന്നുള്ളത് ഫീരിഹാബി ജാമിഅത്തി കേരള, അത് തന്നെ കൊടുക്കാം. താരീഖ് നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ് വേണമെങ്കിൽ ചേർക്കാം. അൽ വഖ്ത് സാഅത്തു അഷ്റ സബാഹൻ മർഹബം ബിക്കും ലക്കും ജമി എന്ന നേതി ഏകദേശ രീതിയിൽ തന്നെ. പിന്നെ നിങ്ങളുടെ കഴിവനുസരിച്ച് കളറ് കൊടുക്കുകയോ ഫോട്ടോ വരയ്ക്കുകയോ ഒക്കെ ചെയ്താൽ അതിനനുസരിച്ചുള്ള മാർക്ക് നമുക്ക് നേടുവാൻ കഴിയും. അതാണ് മുൽസഖുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്. പിന്നെയുള്ളത് 18 മുതൽ 21 വരെയുള്ളതിൽ എന്താണ് മൂന്നെണ്ണം എഴുതിയാൽ മതി. അഇദ് ഖുതുബതൻ തബിയാത്തി കേരള വ സഖാഫത്തിഹ, അപ്പോൾ ഇത് പ്രഭാഷണം, നമ്മുടെ അറബി ഭാഷയെക്കുറിച്ചുള്ള പ്രഭാഷണം പറഞ്ഞതിൽ പാഠപുസ്തകത്തിലുള്ള അതിൻ്റെ ആദ്യ ഭാഗങ്ങളും കേരളത്തെക്കുറിച്ചുമുള്ള വാചകങ്ങളെല്ലാം ഈ ക്വസ്റ്റ്യനിൽ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻ എല്ലാം ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ചൊരു പ്രഭാഷണം തയ്യാറാക്കിയാൽ എന്താണ് അതിനനുസരിച്ചുള്ള മാർക്ക് നമുക്ക് നേടുവാൻ കഴിയും. 19 അസ്മ അദ്നാൻ അലാ തഗ്ഹീർ നമത്തി ഹയാത്തിഹി ലിതഹ്സീന ലിയാഖത്തിൽ ബദനിയ, അപ്പോൾ ശാരീരിക ഫിറ്റ്നസ് നേടാൻ വേണ്ടി അദ്നാൻ എന്താണ് ഒരു പുതിയ ശീലം സ്വീകരിക്കുവാൻ തീരുമാനിച്ചു. അപ്പോൾ അവന് കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾ എഴുതണം. ലാ തഖില്ലു അൻ അർബ, നാലെണ്ണത്തിൽ കൂടുതൽ, അത് നമ്മൾ പാഠഭാഗത്തിലെ ഒരു ഭാഗമുള്ളത് നമുക്ക് ഉപയോഗിക്കുവെന്നാണ്. ഇവിടെ ഇത് എന്താണ് അന്വേഷറ ലഘുലേഖ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഭാഗമാണ്. ഈ ഭാഗം നേരൊക്കെ നമുക്ക് എഴുതുവാൻ കഴിയുമായിരുന്നു. ഇവിടെ അവനോട് നിർദ്ദേശിക്കുന്നത് കൊണ്ട് നമുക്കിത് അമ്രാക്കി എഴുതണം. വാലിബ് അലൽ വജബാത്ത് സഹിയ, നല്ല ഭക്ഷണം കഴിക്കുക. വദാവിം അല റിയാദത്തിൽ ബദനിയ അൽ കാഫിയ, ദാവിം നീ എന്താണ് ശീലമാക്കണം എന്നും ആവശ്യമായ രീതിയിലുള്ള ശാരീരിക വ്യായാമങ്ങൾ ശീലമാക്കണം. അതുപോലെ നുഹാഫിദ് അല നദാഫത്ത് ഷഖ്സിയ, വ്യക്തി ശുചിത്വം കാക്കുക. അപ്പോൾ ഹാഫിദ് അല നദാഫത്ത് ഷഖ്സിയ. അതുപോലെ നെത്തുറുക്ക് എന്നുള്ളത് ഉത്തുറുക്ക് അൽ വജബാദ് സരി അ വല്ലാത്തി അമത് അൽ ഖുർദ, അത് കൊടുക്കുക. പിന്നെ തജന്നബ് അൽ ഹൽവയാ വൽ വജബാത്ത് അൽ മഷ്വിയ വൽ മഖലിയ, ഇത്രയും എഴുതിയാൽ തന്നെ നമുക്ക് അവനുള്ള നിർദ്ദേശങ്ങളായി നാലെണ്ണം എഴുതിയാൽ 4 മാർക്ക് ലഭിക്കും. അതിനുശേഷം ഖാമത്ത് സയ്യിദത്ത് ഇറാ സിംഗാൾ ബി സിയാറത്തി മദ്രസത്തിക്, നിങ്ങളുടെ സ്കൂൾ സന്ദർശിക്കുവാൻ ഉദ്ദേശിച്ചു. അപ്പോൾ അവരോട് ചില
ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ് അവരോട് 8 എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പാഠഭാഗത്തിൽ അത് നേരിട്ട് തന്നെ ചോദിച്ചിരിക്കുകയാണ്. പാഠഭാഗത്തിലെ ആ ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, അൽ വിലാദ, അത് നമ്മൾ പാഠഭാഗത്തിലുള്ളതാണ്. അയിന പുലിത്ത ഒരു ക്വസ്റ്റ്യനായി. അൽ ഉസ്ര, മൻ വാലിദുക്കി ഔ വാലിദത്തുക്കി എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ദിറാസ, അയിന ദറസ്തി. അത്തഹദിയാ, മാഹിയ തഹദിയാത് ഫി ഹയാത്തിക്. അതുപോലെ ലിഞ്ച്മാ ഇൻജാസാത്തിക്കുൽ മുഹിമ എന്ന് ചോദിക്കാം. അദ്ദേഹം നിങ്ങളുടെ പ്രധാനപ്പെട്ട എന്താണ് അച്ചീവ്മെൻറ്റ്സ് ഏതൊക്കെയാണ്. അൽ ജവായിസ്, മൽ ജവായിസല്ലത്തി ഹസൽത്തി അലൈഹ, താങ്കൾക്ക് ലഭിച്ച എന്താണ് സമ്മാനങ്ങൾ എന്തൊക്കെയാണ്. ഇത് ഈ രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് നമുക്ക് 4 മാർക്ക് നേടുവാൻ കഴിയും. 29-ാമത്തത് സി എച്ച് മുഹമ്മദ്, ഇത് തർജ്ജമത്ത് ഹയാത് സയ്യിദ് സി എച്ച് മുഹമ്മദ് കോയ എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ജനനം, അദ്ദേഹത്തിൻ്റെ സ്ഥാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ഒക്കെയാണ് അതിലെഴുതേണ്ടത്. ഇതും പാഠഭാഗത്തിലെ ആ ഭാഗമൊന്ന് ജസ്റ്റ് പഠിച്ചിട്ട് പോയിരുന്നെങ്കിൽ നമുക്ക് ലഭിക്കുമായിരുന്നു. ഞാനത് കാണിച്ചു തരാം. ഇവിടെ വലുത സയ്യിദ് സി എച്ച് മുഹമ്മദ് കോയ ഫി ഖറിയത്തി അത്തോളിബി മുക്കാത്ത അതായത് കാലിക്കൂത്ത്, ലിയബവൈൻ കരീമൻ അല മുസ്ലിയ അലി മുസ്ലിയാർ വ മറിയം, സൗജത്തുഹു അമിന വലഹു ഇബ്നുൻ വ ഇബ്നതാൻ, തലക്കൽ ഉലൂമ മിൻ മദാരിസ് ഖറിയത്തിഹി ثم التحق بالكلية في مدينة كاليكوت أصبح زعيما سياسيا منذ دراسته في الكلية وقدم حياته لخدمة المجتمع والأمة الإسلامية حتى لقي ربه في عمره 56 يوما يوم 28 من سبتمبر سنة 1983 رحمه الله رحمة واسعة. നമുക്ക് അതിനുള്ള ഉത്തരമായി. പുസ്തകത്തിൽ ആ പാരഗ്രാഫ് ജസ്റ്റ് എഴുതി വെച്ചാൽ തന്നെ നമ്മുടെ തർജ്ജമ കംപ്ലീറ്റായി. അപ്പോൾ ഇത് ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് എന്താ സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന പ്രൊഫൈൽ തന്ന്, അല്ല ഇസ്തിമാറ തന്ന് തർജ്ജമത്ത് ഹയാ തയ്യാറാക്കാനായിരുന്നു. അത് കുട്ടികൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ടുണ്ടാകാം. എങ്കിലും അത്യാവശ്യം എഴുതാൻ കഴിയുന്നവർക്ക് നല്ല ഉത്തരം നന്നായി ആൻസർ ചെയ്യാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. അപ്പോൾ ഇനി ഏതായാലും മോഡൽ എത്തിയിട്ടുള്ളൂ. നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്കോടുകൂടി പാസ്സാകാൻ നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.